മാറ്റുന്നില്ലല്ലോ വീട്ടിയടി ആരാണ് എന്ത് നടന്നു ഫാക്ടറിയാ വീടിന്റെ മുമ്പിൽ വന്നിട്ടാണ് എന്റെ അമ്മൂമ്മയുടെ സൈറൻ മുഴുക്കല് ചൂല എന്നാ പിന്നെ ലോറി എടുത്ത് മാറ്റാൻ പറയടാ പുല്ലേ ഞാൻ ആരാണെന്ന് അറിയാൻ പാടാ അരപ്പേ നീ ഏത് മരക്കഴുതി ആയാലും എനിക്കെന്താ കോപ്പ ആഹാ നിന്നെ ഞാൻ കാണിച്ചു തരാടാ പട്ടി നാട്ടുകാര് കാണുകടാ തെണ്ടീ എന്റെ അമ്മോ ഓ വിട്ടോ ഓഹോ നമ്പറില്ലല്ലേ എന്നെ ഞാൻ പൊക്കുടാ മരപ്പട്ടി വണ്ടി വിളക്കണോ വണ്ടി വിളക്കടി എടാ വണ്ടി നിർത്താ ഇല്ലേ പുലിമലാകും പോലീസുകാരനെ ഇടിച്ചത് അതുകൊണ്ടാ നിർത്താത്ത നിർത്തിയ എല്ല് പോലും മിച്ചം കിട്ടൂല ആ കാറിനെ ഫോളോ ചെയ്യ് പൊയ്ക്കോട്ടെ ഇരുപത്തിമൂന്നര മണിക്കൂറിനകം അവന്മാരെ പൊക്കിയില്ലെങ്കിൽ ഞാൻ ഇടിയൻ വിക്രമനല്ല ഞാൻ പോട്ടെ സാർ ഞാൻ കൂടെ വരട്ടെ പോടോ വിക്രമ വിക്രമൻ എത്തിയില്ല സാർ ഇയാളിത് എവിടെ പോയി കിടക്കാ ദേ എത്തി സാർ എന്തോ പോലീസ് സ്റ്റേഷനല്ല ഉടുപ്പി പോട്ടല്ലോ തോന്നുമ കയറി വരുന്ന ഇറങ്ങി പോവാനും അയ്യോ സാർ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാ ഒരു മാരുതിക്കാരനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയി അയ്യോ വല്ല ഒടിവോ ചതവോ ഒടിവില്ല ചതയില്ലാത്തോണ്ട് ചതഞ്ഞതുമില്ല കാറിന്റെ നമ്പർ നോട്ട് ചെയ്തില്ലേ നമ്പർ ഇല്ലാത്ത കാറായിരുന്നു സാർ ഒരു ഫോറിൻ കാർ മാരുതി കാറെന്നല്ലേ താൻ നേരത്തെ പറഞ്ഞത് അതെ സാർ പക്ഷെ അതിന്റെ നമ്പർ പ്ലേറ്റിൽ ഫോറിൻ എന്ന് എഴുതിയിരുന്നു ഓ കഴുതേ അത് ഫോർ രജിസ്ട്രേഷൻ സാറിന് ചീത്ത വിളിച്ചതും ഒരു നമ്പർ ഇല്ലാത്ത കാറി ഒന്നോമാരല്ലേ അതെ ഒരു നമ്പർ ഇല്ലാത്ത കാറിൽ കുറെ നമ്പറുകളുമായി രണ്ട് നമ്പർ വൺ തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് അവന്മാർ ഇപ്പൊ തന്നെ നോക്കണം ഹരിയാ കറിയുപ്പോ കറിയുപ്പ് അല്ലടോ ഹരിയാ ഒന്ന് വേഗം വരാൻ കമോൺ നീലിമ രക്ഷപ്പെട്ടു രണ്ട് പാക്കറ്റ് കൂടി കിട്ടിയ കാശ് മുടക്കാതെ ഒപ്പിക്കാം ഇത് എന്റെ ഏരിയ ഇവിടെ നിന്ന് പറക്കാൻ പറ്റില്ല നിനക്ക് വേണേ ചന്തക്കവലയിൽ പോയി പറക്ക് ഓടാ നിന്റെ ഏരിയ ഈ തിരുവനന്തപുരം നിന്റെ തന്തടതയാണ് അതേടാ ഞാൻ തെരുവിന്റെ സന്തതയാ മെനക്കെടുത്താ വേഗം സ്ഥലം കാലിയാക്ക് ആ പോ 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 പേടിപ്പിക്കാതെ മക്കളെ ഇതെന്തൊരു മറിമായം ഇതൊരു നിമിത്ത ഇത്തവണ സമ്മാനം ഉറപ്പ് അയ്യോ കള്ളനല്ല കവറ് 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 അയ്യോ എന്തായി എന്ത് പറ്റി ദേ ഒരു കള്ളൻ എന്റെ വള മോഷ്ടിക്കാൻ വന്ന് എന്റെ കൈ കയറി പിടിച്ചു വേഗം ആട്ടമായേ എനിക്ക് ഹോസ്പിറ്റലിൽ പോവാൻ നേരമായി ഇന്ന് അവധിയല്ലേ ഇന്ന് എനിക്ക് ഓഫാ പക്ഷെ കുറച്ചു മുൻപ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു ഡ്യൂട്ടി നേഴ്സ് ലീവ് ആത്രേ പോരെങ്കിലും ഇന്ന് ഓപ്പറേഷൻ ചെയ്യും എന്നാ ചേച്ചി പോയിക്കോ ആ പിന്നെ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോ സൂക്ഷിക്കണം ഇപ്പൊ കള്ളമാരെ കൊണ്ട് വയ്യാണ്ടായിരിക്കുന്നു വാഷിംഗ് കഴിഞ്ഞോ താൻ പിന്നെ വന്നോ അയ്യോ ചേച്ചി പ്ലീസ് ഞാൻ കള്ളനല്ല വള മോഷ്ടിക്കാനൊന്നുമല്ല ഞാൻ വന്നത് എനിക്ക് സോപ്പൂടിന്റെ കവറ് മതി രണ്ടെണ്ണം കിട്ടി അതും കൂടി കിട്ടിയ ലക്കി കോണ്ടസ്റ്റിൽ പങ്കെടുക്കാന പ്രൈസ് അടിച്ച ഒന്നാം സമ്മാനം ഒരു കാറാ പ്ലീസ് അതെനിക്ക് തരുവോ ഇതൊരു വട്ട കേസാ നീ അതും കൊടുത്തേക്ക് താങ്ക്സ് പിന്നെ ഉപദ്രവിച്ചതിന് സോറി കേട്ടോ ആ മതി മതി പോയിക്കോ ആക്ച്വലി ഈ ലക്കി കോണ്ടസ്റ്റ് എന്ന് പറയുമ്പോ നമ്മുടെ ചില ആളുകൾക്ക് എന്നോട് പുച്ഛമാണെങ്കിലും
ഇന്ന് നമ്മുടെ സമൂഹത്തില്. താങ്ക് യു. ഹലോ ഹലോ സാർ, ഇത് ഞാനാണ്. ഓഹോ, ഞാനോ? എന്താ വിശേഷിച്ച്? സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. എന്റെ പേര് മഹാദേവൻ. ഓക്കെ, ഗുഡ് നൈറ്റ്. ആരാണ് ഈ പാതിരാത്രി വിളിച്ച ശല്യാണ്? സാർ, ഞാൻ മഹാദേവനാണ്. ആ കാറിന്റെ ഉടമസ്ഥൻ KL7007. എടാ പൊന്നാ റാസ്കൽ, നീ എവിടുന്നാണ് വിളിക്കുന്നത്? ഇവിടെ അടുത്തുന്ന. അടുത്തുന്ന് വെച്ചാൽ? സാർ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. എന്റെ കാറ് പോലത്തെ വേറൊരു കാറ് കൂടിയുണ്ട്. ഹലോ ഹലോ. എടാ മഹാദേവ, മഹാ ചെറ്റെ, നിന്നെ പോലെ മഹാ തെണ്ടികളെയും മഹാ എംബോക്കികളെയും ഞാൻ കൊറേ കണ്ടണ്ടാ. എസ് ഐ ചെറിയാൻ്റെ അടുത്ത് വേണ്ടാട്ടോ നിന്നെ കളി. മര്യാദയ്ക്ക് ഒന്ന് കീഴടങ്ങണം നിനക്ക് നല്ലത്. എന്താ ജയ? ഒന്നുമില്ല, ഞാൻ ഒന്ന് ഞെട്ടിയതാ. ശ്രീരാമന്റെയും പുത്രനെയും പരിശുദ്ധാൽ ബന്ധപ്പെട്ടില്ല. ഇന്നെന്തോ കോൾ എത്തിട്ടുണ്ട്. ഓട്ടോറിക്ഷയിലാണല്ലോ വരവ്. മോനെ അപ്പുക്കുട്ട, ഇങ്ങോട്ട് ഇറങ്ങടാ. ഇറങ്ങ് ഇറങ്ങ്. ഇനി മുതൽ ഇതാണ് നിന്റെ വീട്. അതാണ് നിന്റെ ശത്രു ലില്ലിക്കുട്ടി ജഗജില്ലിയ. അതിനടുത്തിരിക്കുന്നതാണ് അവിടെ അമ്മുമ്മ. നീ ആരാണെന്ന് അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കേ. ആ അയ്യോ, എന്റെ ലില്ലിക്കുട്ടി. പറ, എന്റെ ലില്ലിക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ? അത് അപ്പുക്കുട്ടനോട് എന്ന് പറ. അപ്പുക്കുട്ടൻ നിസാരക്കാരനൊന്നും അല്ല, പുലിയാ പുലി. അതുകൊണ്ട് ലില്ലിക്കുട്ടിയെ ഇനി അടക്കി ഒതുക്കി വളർത്തിക്കോ. ആദ്യം ഞെലിയണ്ടടോ, പുലിയെ എലിയാക്കാനുള്ള വിദ്യ എന്റേലുണ്ട്. വലിയ കുളം തിരുമേനിയെ വരുത്തും ഞാൻ. അതാരമ്മേ? നിന്റെ അച്ഛേ. അച്ഛന്റെ പേര് കൊച്ചപ്പിന്നല്ലേ? അത് പണ്ട്. ഇപ്പൊ വലിയ കുളം തിരുമേനിന്നല്ലേ അറിയപ്പെടുന്നത്? ഭൂതങ്ങളെ ആവാഹിച്ചു വെക്കുന്ന മന്ത്രവാദിയാ. ഒരു കൂടോത്രം ചെയ്താലേ താനും തന്റെ പുലിയും ചോരതുപ്പിച്ചാവും. എന്നാ വരുത്ത്, കുളത്തിനെയോ കുന്നിനെയോ ആരെ വേണേലും വരുത്ത്. മന്ത്രവാദിയെ കടിക്കാനും അപ്പുക്കുട്ടൻ ബഹുപിടുക്കനാ. ആ സ്റ്റോപ്പ്. കിട്ടിപ്പോയി. താ നോക്ക്, നമ്പറില്ലാത്ത കാറ്, അതേ നിറം, അതേ ലുക്ക്. കമോൺ. ഛേ, അവൻ രക്ഷപ്പെട്ടു. കമോൺ കമോൺ. ആശാനേ, നമ്മുടെ നമ്പർ പ്ലേറ്റ് എന്തായി? ആ, ജെയിംസ് ബോണ്ട് 007. അതെപ്പോഴാ റെഡി? ഇനി വണ്ടി കിട്ടിയാ മതി. വണ്ടി എപ്പോഴാ റെഡി? ഇനി നമ്പർ പ്ലേറ്റ് കിട്ടിയാ മതി. അപ്പോഴേക്ക് ഞങ്ങൾ പോയി മൂന്ന് മസാല ദോശ വീതം തിന്നിട്ട് വരാം. നമ്പർ പിടിപ്പിച്ചോ. ശരി. ദാ പൊടിയ. എന്തിനാ? ആ നമ്പർ പ്ലേറ്റ് എടുത്താ ചുവന്ന വണ്ടി പിടിപ്പിച്ചാരെ. ഉസലാം പറ്റി പെൺകുട്ടി പറ്റി.
ഒച്ചുതോ എവിടെ പോണു വയറ്റിൽ വല്ല തൊളയുണ്ടോ? ഇവന്മാർ ഇത് ഇതുവരെ പിടിപ്പിച്ചില്ലേ? അച്ഛനെ എന്താ ഇത്? ഈ നമ്പർ പ്ലേറ്റ് ഇതുവരെ പിടിപ്പിച്ചില്ലേ? പിടിപ്പിച്ചില്ലേ? നിന്നോടല്ലേ പറഞ്ഞത് ആ നമ്പർ പിടിപ്പിക്കാൻ? പിടിപ്പിച്ചോ എന്നാ കാണിക്കട. അയ്യോ അത് ഞാൻ പിടിപ്പിച്ചാണല്ലോ. പറയുന്നോടാ, നിന്റെ ആട്ടവും പാട്ടും ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിച്ചത്. ഏ ആശാനും ശിഷ്യനും കൂടി ഒരുമാതിരി അഭ്യാസം ഇറക്കരുത്, പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് നമ്പർ പ്ലേറ്റ് പിടിപ്പിടോ. ഞങ്ങളൊരു മുമ്മൂന്ന് മസാല ദോശ കൂടെ കഴിച്ചിട്ട് വരാം, അതിന് മുമ്പ് പിടിപ്പിച്ചേക്കണം. ആ വാ വാ. ഇനിയും റെഡിയായിട്ടില്ലെങ്കിൽ നമുക്ക് ഓരോരോ തൈര് വട കൂടെ കഴിക്കാം. തൈര് വടയല്ല, ഇനി ഈ വട പോയി കഴിക്കാം. നോക്ക്, യുവമാരുടെ അടുത്ത് നല്ല വാക്കി പറഞ്ഞ കാര്യം നടക്കില്ല. കുമാരേട്ടൻ ബാ, എറണാകുളം നമ്പറിന്റെ ഒരു കല കണ്ട കുമാരേട്ടാ.